ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഹന്ത തന്നെയല്ലേ തൊട്ടാവാടി സംസ്കാരം ഈ തൊട്ടാവാടി സംസ്കാരം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോയെന്നുള്ള ചിച്ച് അല്ലെട്ടോ നമ്മളൊരു കോയിൻ ഒരു വാക്ക് തൊട്ടാവാടി സംസ്കാരം എന്നുള്ളത് അതായത് അതാണ് ഇപ്പോളെ ഈ സെക്കൻഡ് തേർട്ടി ഡേ ചാലഞ്ചിനെ രണ്ടാമത്തെ ദിവസം മുമ്പേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ തൊട്ടാവാടി സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾ നമ്മൾ വളർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളാണ് സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു സാധനമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാരോട് പറഞ്ഞിട്ട് അയ്യ ഇങ്ങനെ തൊട്ടാവാടിയെ മാരി എന്ത് പറഞ്ഞാലും ഇയന്ത പെട്ടെന്ന് ഇങ്ങനെ വാടി പോകുന്നത് ഏ ദേഷ്യം പിടിക്കണേ ഇതിനെ കരയാൻ നിൽക്കണേ അല്ലേ നമ്മൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാൾക്കാരെന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അപ്പോൾ നമ്മളെപ്പോഴും പറയും അതായത് നിങ്ങളെ തൊട്ടാവാടി നിങ്ങളെ ദുർബലമാവരുത് വീക്കാവരുത് ഏഹ് കുറച്ച് മനക്കരുത്ത് പോകണം കുറച്ച് സ്ട്രോങ് ആവണം നമ്മൾ പറയും കുട്ടികളോട് പക്ഷേ ഇപ്പോൾ കുട്ടികളോട് മാത്രം അങ്ങനെ പറഞ്ഞാൽ പോരാന്നുള്ള സ്ഥിതിയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ ലോകമെമ്പാട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊട്ടാവാടി സംസ്കാരം അല്ലെ തൊട്ടാവാടിത്തം എന്ന് പറയുന്ന സാധനം ഏഹ് തൊട്ടാവാടിത്തം എന്ന് പറയുന്ന സമയത്ത് എല്ലാ സാധനത്തിലും മതം രാഷ്ട്രീയം ആശയങ്ങൾ ഏ അതേമാതിരി ഇപ്പോൾ ഒരു സെലിബ്രിറ്റീൻ്റെ അനുയായി ആരാധകനൊക്കെ ആയി നിൽക്കുന്ന ആൾക്കാർ എല്ലാവരുടെ ഉള്ളിലും ഈ തൊട്ടാവാടിത്തം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ട് അതായത് ആരെയൊന്ന് കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ നമ്മളെ പ്രണപ്പെടാനോ നമുക്ക് പാടാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടോയെന്ന് നോക്കി നടക്കണമായിരി ആൾക്കാർ അല്ലേ ഞങ്ങൾക്കൊരു ചെറിയ എക്സാമ്പിൾ തരണമല്ലേ ഞാൻ നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ അതന്നെ പറയുക പറയണ്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത് നടന്നൊരു സംഭവമായിട്ട് നിങ്ങളെ മനസ്സിലൊക്കെ കേൾക്കണവരുടെ മനസ്സിലത് കൃത്യമായിട്ടുണ്ടാവും ഞാനപ്പോൾ രണ്ട് മൂന്ന് കൂടിയോട്ടതിനെ പറ്റി അതായത് നമ്മൾ സൗദി അറേബ്യ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഒരു മനുഷ്യാവകാശ ലംഘനത്തിനെ പറ്റിയൊരു അഭിപ്രായം പറഞ്ഞു ഒരു വീഡിയോ അത് ഇവിടെ ആലോചിക്കുന്നല്ല അത് അതിന് പതി പറഞ്ഞതോട് കൂടിയിട്ട് എത്ര പേരാണ് തൊട്ടാപാടിയായിട്ട് കരച്ചിലും വീഴ്ചലും മൂക്കും തോൽപ്പിക്കലും ഇത് രണ്ട് സംഭവമുണ്ട് ഒന്ന് ഈ തൊട്ടാവാടിത്തം വ്രണപ്പെടൽ മറ്റേതതിനുള്ള പ്രതികരണം ഈ രണ്ട് സംഭവമുണ്ട് ആദ്യം നമ്മൾ അതിൻ്റെ ആ ഒരു തൊട്ടാവാടി ആവുക എന്നുള്ള സാധനത്തിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്ത് പറഞ്ഞാലും തൊട്ടാവാടി ആവുന്ന രീതിയിലാണ് ഇപ്പോൾ സമൂഹത്തിലെ ആൾക്കാർ വരുന്നതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് പിന്നെ മനുഷ്യന്മാരമായ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതി വരില്ലേ ഇത് മതത്തിൻ്റെ സാധനം മാത്രമല്ല ഞാനിപ്പോൾ സൗദീൻ്റെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മതത്തിൻ്റെ മാത്രം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് രാഷ്ട്രീയത്തിലുണ്ട് നിങ്ങൾ സിനിമാന്മാരുടെ ആരാധകരുടെ ഇടയിൽ കണ്ടിട്ടുണ്ട് ചില ആശയങ്ങളുടെ ഇപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞൊരു ആശയം ഞാനൊരു ഞാൻ പേഴ്സണലി ഒരു ഫെമിനിസ്റ്റാണെന്ന് സ്വയം പറയുന്നൊരു കക്ഷിയാണ് സെക്സിസ്റ്റായ ജോക്കുകൾ നമുക്ക് അത്രയായിട്ട് പിടിക്കൂല അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സ്ത്രീ തുല്യത അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എല്ലാവരും കൂടി അപമാനിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു വിഷമം തോന്നുന്ന കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെയാണ് ഇതിൻ്റെ ഫെമിനിസത്തിനെ കാണുന്നത് പക്ഷേ ചിലർ അത്ര കണക്ക് ഫെമിനിസം ഈ എല്ലാ സ്ഥലത്തും ആൾക്കാരെ മേരി ചീറിപ്പാഞ്ഞ് പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് നിൻ്റെ ഫെമിനിസം കുറച്ച് കുറവാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ അവിടെയും ഇപ്പം ഒരു സെക്സിസ്റ്റ് ജോക്ക് നടന്നു ഒരു ഗ്രൂപ്പിൽ തൊട്ടാവാടിയായിട്ട് അതിനെ എതിർക്കാം അത് ശരിയല്ല എന്ന് പറയാം മാറ്റാൻ വേണ്ടി ശ്രമിക്കാം ലോകത്തിലെ എല്ലാ ആൾക്കാരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല ഒരു സുപ്രഭാതത്തിൽ എണീച്ചിട്ട് പണ്ടത്തേനെക്കാട്ടും വ്യത്യസ്തമായിട്ട് പല സംഭവങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രതികരണത്തിലേക്ക് എടുക്കുക ഈ പ്രതികരണത്തിലേക്ക് എടുക്കുന്ന സമയത്ത് പല രീതിയിൽ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ കരയുന്ന ആൾക്കാരുണ്ട് അത് ഭയങ്കര വിഷമുള്ള സംഭവമാണ് അപ്പം നമ്മൾ പലപ്പോഴും ഒരാളെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും വേണ്ടി ഒരു കാര്യം പറയരുത് അതൊരു വിശ്വാസമാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ സഹിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറയരുത് ഇപ്പോൾ ഞാൻ സൗദീൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഒരു വേണ്ടാധീനം പറഞ്ഞ ഇതാക്കിയോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ആൾക്കാർ അത് കുറേയൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് ബോധം ഉണ്ടാവില്ല ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഈ പ്രതികരിക്കുന്ന ആൾക്കാർക്ക് സൗദി എന്ന് പറഞ്ഞ് ഞാൻ അതിൽ മതമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും അതിനെ മതമായിട്ട് ബന്ധപ്പെടുത്തി അതായത് നമ്മൾ എന്തേ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ അഭിപ്രായത്തിൽ വാടാൻ വേണ്ടിയിട്ടും വ്രണപ്പെടാൻ വേണ്ടി ഒന്നും ഇല്ലെങ്കിലും അവിടുന്ന് ഇവിടുന്ന് എ സിക്കിൾ ടു ബി ഐ ടു സി അതുകൊണ്ട് എ സിക്കിൾ ടു സി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കിയിട്ട് വ്രണപ്പെടുക പറഞ്ഞാൽ ഇങ്ങനെ വാടുകയും വ്രണപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് സന്തോഷാണോ അല്ലേ ഇനി അതിൻ്റെ പ്രതികരണങ്ങൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞമായിരി ഉള്ളിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും അത് ഒലവർ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇതാണെന്നുള്ളത് ചിലവർക്ക് ഉദ്ദേശിച്ച ഇതാണെന്ന് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല കാരണം അവർക്ക് ആകെ അറിയണം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ ചിന്തയെ ആശയങ്ങളെ മതത്തിനെ സിനിമാ നടനോ സെലിബ്രിറ്റീനോ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി എന്തറ്റം വരെ എന്ത് രീതിയിലും പ്രതികരിക്കാൻ തയ്യാറായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് ചീത്ത പേരുണ്ടാവുന്ന ആർക്കാണ് ആ മതത്തിലുള്ള വേറെ ആൾക്കാർക്ക് ആ സമുദായത്തിലുള്ള വേറെ ആൾക്കാർക്ക് ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള വേറെ ആൾക്കാർക്ക് ആ രാഷ്ട്രീയ ചിന്തയിൽ ആശയത്തിലൊക്കെ ഉള്ള വേറെ ആൾക്കാർ ഇവരെയൊക്കെ കാരണമെന്ന് വെച്ചാൽ സമൂഹം ജനറലൈസ് ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്സാണ് അതായത് ഒരാൾ ഒരാളെന്താ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ അങ്ങനെയാണെന്ന് പറയാൻ സമൂഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതിന് വേണ്ടി നിങ്ങളെ എതിർച്ചരിയിലുള്ള ആൾക്കാർ ജനറലൈസ് ചെയ്യാൻ വേണ്ടി കാത്തു കെട്ടിക്കുന്നുണ്ട് അപ്പോൾ തൊട്ടാവാടി ആവുക എന്നുള്ളത് നിങ്ങളൊരു നിങ്ങളൊരു വീക്ക്നെസ്സല്ലേ കുറച്ചും കൂടി ഒരു മനക്കരുത്ത് പോകണ്ടേ പിന്നെ ഇതിനെ തെറി പറഞ്ഞ് പ്രതികരിക്കുന്ന ആൾക്കാർ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീം കുറഞ്ഞിട്ടാണ് അതായത് ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് എതിരഭിപ്രായത്തിന് തെറിയിൽ കൂടി നേരിടുക എന്നുള്ളത് ആ തെറിയിൽ കൂടി പറഞ്ഞിതാക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരാൾ ഞാൻ എന്തോരഭിപ്രായം പറഞ്ഞത് അപ്പോൾ ഒരാൾ എൻ്റെ അമ്മേനെ പറ്റി വളരെ മോശമായിട്ടെന്തോ പറഞ്ഞു അത് അന്ന് രാത്രി ഞാൻ അമ്മേനെ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ അമ്മ ആ കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു ഓ അമ്മ എന്നെ വിളിച്ചിട്ടാണ് എന്തൊരാളിനെപ്പറ്റി എന്തൊക്കെയോ മോശമായിട്ട് പറയുന്നുണ്ടല്ലെന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേറെ നിങ്ങൾ നിങ്ങളെന്തെന്ന് ഒന്നാമത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പേജിലുള്ള കമൻറ്റൊന്നും വായിക്കാൻ നിൽക്കണ്ട കാരണം പലതരത്തിലുള്ള ആൾക്കാർ വന്ന് പലതരത്തിലുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിനൊക്കെ അതിനൊക്കെ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ വിഷമിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടവാടി എന്ന് ഇരിക്കുമോ ഞാൻ എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ മുപ്പരോട് പറഞ്ഞു എൻ്റെ അമ്മ അത് കമൻറ്റ് വായിച്ചിരിക്കുന്നു കെട്ടോ എനിക്ക് സന്തോഷമായില്ലെന്നേച്ചു അപ്പോൾ അങ്ങനെ എന്നെ മോശമാക്കാനും നോക്കാണ്ടത് ഞാൻ മോശമാക്കാൻ നോക്കിയല്ല എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു എങ്കിൽ വേണമെങ്കിൽ എന്നോട് അങ്ങനെ തന്നെ തിരിച്ച് മറുപടി പറയാം ചിലപ്പോൾ ഈയൊക്കെ കേട്ടിട്ടില്ലാത്ത തെറിയും ചിലപ്പോൾ നമുക്ക് പറഞ്ഞുണ്ടാക്കാം പക്ഷേ അവിടെ പിന്നെ മുമ്പ് രണ്ടാളും തമ്മിൽ എന്തേലും വ്യത്യാസമുണ്ടോ ഏഹ് പിന്നെ നമ്മൾ വീണ്ടും തെറി പറഞ്ഞപ്പോൾ ഓനോട് ഞാനത് പറഞ്ഞു ഓനോട് ഞാൻ പറഞ്ഞു എന്നെ ബ്ലോക്ക് ചെയ്യാതെ ഞാൻ പറഞ്ഞത് അന്നെ ബ്ലോക്ക് ചെയ്യുന്ന ഇഞ്ചി ഈ എൻ്റെ അമ്മേനെയും അച്ഛനെയും വിളിച്ചേ എങ്കിൽ വ്രണപ്പെട്ടിട്ടല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേനും എൻ്റെ അച്ഛനെനിക്ക് നല്ല ബഹുമാനുണ്ട് നല്ല സ്നേഹമുണ്ട് പിന്നെ എൻ്റെ അമ്മേനും അച്ഛനും എനിക്ക് ബഹുമാനുണ്ട് സ്നേഹമുണ്ട് എന്നുള്ളതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കാൻ സ്നേഹിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അതും എനിക്കൊരു ആശയമുണ്ട് എനിക്കൊരു അഭിപ്രായമുണ്ട് അയച്ചിട്ട് എല്ലാ ആൾക്കാരും അഭിപ്രായത്തിന് മാനിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും ബാക്കിയുള്ള ആൾക്കാരും തമ്മിൽ എന്താ വ്യത്യാസവും അല്ലേ അതുകൊണ്ട് എനിക്ക് വ്രണപ്പെട്ടിട്ടൊന്നുമില്ല ഇതിൻ്റെ അച്ഛനും അമ്മേനെയും വിളിച്ചുകൊണ്ട് പക്ഷേ എൻ്റെ അമ്മയും ഫേസ്ബുക്ക് എൻ്റെ അമ്മേനെ മാതിരി ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ കമൻ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഓലെങ്ങനെ ആലോചിക്കുക ഓലെങ്ങനെയെ പറ്റിയിട്ട് ഓലെ മനസ്സിൽ ഓലെന്താ കാണുക ഓലെങ്ങനെ ആൾക്കാർ പറയുമോ ആ എന്നല്ല ഉണ്ടല്ലോ എൻ്റെ മോനെ ഞാൻ വളർത്തിയ ഞാൻ പത്ത് മാസം ചുമന്നിട്ട് ഞാൻ വളർത്തിയ നല്ല എടുക്കാൻ ചക്കാനാ ഓൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോടുള്ള സ്നേഹം കാരണം ഓ ബാക്കിയുള്ള ആൾക്കാരുടെ അമ്മമാരെയൊക്കെ തെറി പറയും എന്തൊരു നല്ലവനാണെന്നറിയോ ഞാൻ അങ്ങനെ അവനെ പോറ്റി വളർത്തിയിട്ടുള്ളത് ഭയങ്കര സ്നേഹമുള്ളവനാ അങ്ങനെ പറയോ ഇല്ല ആ അമ്മക്ക് വിഷമം വരും അപ്പോൾ ഓൻ്റെ അമ്മേനെപ്പറ്റി ഓന് ചിന്ത ഇല്ലെങ്കിലും നമ്മളൊരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളമ്മേനോട് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും ഓൻ്റെ അമ്മയ്ക്ക് നമ്മൾ മൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ അവനെ ബ്ലോക്ക് ചെയ്യാണ് കാരണം എന്താ വെച്ചാൽ ഈ കമൻറ്റുകൾ ഒൻ്റെ അമ്മ കാണ്ടാതുകൊണ്ട് എന്നിട്ട് ബ്ലോക്ക് ചെയ്തതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശയും അഭിപ്രായ വ്യത്യാസത്തിനും ഒരാളുടെ അച്ഛനെ അമ്മേനെ അതിൽ ബന്ധമില്ലാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടു തെറിയൊക്കെ പറഞ്ഞ് ആ രീതിയിൽ സംസാരിക്കുന്നത് ഒരു ഒരു വളരെ അധപതിച്ച് ആത്മാഭിമാനം വളരെ കുറഞ്ഞ് വളരെ വീക്കായ തളർന്ന ദുർബലമായ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ സത്യം പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരം സഹതാപമൊക്കെയാണ് വേണ്ടത് ഇങ്ങനത്തെ ആൾക്കാരോട് ഏ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓല് മനസ്സിലാക്കാത്തൊരു സാധനം എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലിങ്ങനെ പറയുന്ന വഴി അവരുടെ ശരിയായ അവർ വിശ്വസിക്കുന്ന ആശയത്തിനോ അവർ നിലകൊള്ളുന്ന നിലപാടിനും ഒക്കെ കോട്ടം സംഭവിക്കുന്നതാണ് കാരണം അങ്ങനെയാണ് സമൂഹം കാണുക ഇത് നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെ തൊട്ടാപാടി ആവുന്ന സമയത്ത് നിങ്ങളാലോചിച്ച് നോക്ക് തൻ്റെ രാഷ്ട്രീയത്തിനെയും രാഷ്ട്രീയ ചിന്തയെയും മതത്തിനെയും വിശ്വാസത്തിനെയും ആശയങ്ങളെയും താൻ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീനെയും സംരക്ഷിക്കാൻ വേണ്ടി തെറി പറഞ്ഞ് അതിർഭിക്കേണ്ടി വരികയെന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് വല്ലതും ഉണ്ടാവും അല്ലേ അപ്പോൾ ഏതൊരു വിശ്വാസത്തിലും ഏതൊരു നിലപാടിലും നിലനിൽക്കുന്ന ഒരു വ്യക്തി അവർ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇങ്ങനെ ആൾക്കാർ തെറി പറയുന്ന കാണുന്ന സമയത്ത് അതിനെ എതിർക്കാനും അത് ശരിയല്ല എന്ന് പറയാനും ഉള്ള ഒരു തൻ്റെ ഇടം കാണിക്കണം ആ ഒരു ഓപ്പൺനെസ് കാണിക്കണം അങ്ങനെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് നഷ്ടമൊന്നുമില്ല ആൾക്കാർ നോക്കുന്ന സമയത്ത് സംഭവത്തിനെ ജനറലൈസ് ചെയ്യും ഇത് ഇത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ആൾക്കാർക്ക് വേണം അല്ലേ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഒരു അധപതിച്ച മാനസികാവസ്ഥ ഉള്ള കുറച്ച് ആൾക്കാരെ കൊണ്ട് ഒരു മൊത്തം സമുദായം ഒരു മൊത്തം സമൂഹം ഒരു മൊത്തം രാഷ്ട്രീയ ചിന്ത ആശയം ഇതൊക്കെ മോശമാവുന്നത് ശരിയാണോ ഏ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനത്തെ അധഃച്ച മനുഷ്യന്മാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അപ്പോൾ ആ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറയണം ഇനി ഒരു സന്തോഷമുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ചെമ്പള പേജിൽ മുമ്പൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് ചില കാര്യത്തിനോട് ആൾക്കാർ യോജിപ്പുണ്ട് ചില കാര്യത്തിനും യോജിപ്പില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം നമ്മൾ അഭിപ്രായം പറഞ്ഞ് ആ അഭിപ്രായത്തിനെ അങ്ങനെ ഇങ്ങനെയും വളച്ചൊടിച്ചിട്ട് അങ്ങനെയാണെങ്കിലും അവൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു തെറി പറയാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായി ഭ്രണപ്പെടാനുള്ള ഒക്കെ ചെയ്യുന്ന സമയത്തും തെറി പറയുന്ന സമയത്ത് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്ത ആൾക്കാർ പോലും പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യല്ല ഓനോൻ്റെ അഭിപ്രായം പറഞ്ഞല്ലേ പഹയൻ പഹേൻ്റെ അഭിപ്രായം പറഞ്ഞാലേ എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് തെറി പറയേണ്ട ആവശ്യമില്ലേ പഹേൻ്റെ അച്ഛനും എമ്മേനെയിലേക്ക് വലി വലിച്ചെറക്കേണ്ട ആവശ്യം ഇതൊക്കെ ചോദിക്കുക അവിടെയാണ് ഇപ്പോൾ സമൂഹത്തിൽ പുരോഗമനുണ്ട് അതായത് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുമായിട്ടും സംസാരിക്കാനുള്ളൊരു ശേഷി സമൂഹത്തിൽ സമൂഹത്തിന് നഷ്ടപ്പെട്ടില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇപ്പോൾ സമൂഹത്തിൻ്റെ എക്സാക്ട് പ്രതിഫലനം ഒന്നുമല്ല ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർ ചില ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യും ഭയങ്കര ഡീറ്റെയിൽഡായി കമൻറ്റ് ചെയ്തിട്ട് ഞാനിതിന് ഞാനിതിനൊരു റിപ്ലൈ കൊടുക്കും സമയമൊക്കെ ചിലവാക്കിയിട്ട് പിന്നെ പിന്നെയാ മനസ്സിലാവുക ഈ തെറി വിളിക്കുന്നവനോ അല്ലെങ്കിൽ ഈ എതിർത്ത് സംസാരിക്കുന്നവനോ പലപ്പോഴും മര്യാദയ്ക്ക് തിരിച്ച് എഴുതാൻ തന്നെ അറിഞ്ഞുകൂടാ കാരണം ഈ കമൻറ്റ് തന്നെ ഓൻ ഏഴുന്ന പോയി കട്ട് ആൻഡ് വേസ്റ്റ് ചെയ്താൽ അപ്പോൾ ഈ കട്ട് ആൻഡ് വേസ്റ്റ് ചെയ്യുന്നവരും അതിൻ്റെ കൂടെ നാല് തെറി ആഡ് ചെയ്യുന്നവരും ആണ് കൂടുതലുള്ളത് ഈ അധപതിച്ച പ്രതികരണം ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളുണ്ട് തൊട്ടവാടിത്തവും അതിൻ്റെ പ്രതികരണവും ഈ രണ്ട് സംഭവത്തിന് നമ്മൾ സമൂഹത്തിൽ നടക്കുന്നതും അല്ലെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സാധനത്തിനെയും വളരെ മെച്യറായിട്ട് നമുക്ക് അതിനെ അതുമായിട്ട് റിയാക്റ്റ് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും കഴിയണം അത് ഇന്നൊന്നും നിൽക്കില്ല കാരണം ഞങ്ങളും ഇന്ത്യയും കുട്ടികളൊക്കെ വളർന്നു വരുന്ന ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു ഇതിലാണ് ഓല് വളർന്നു വരുന്ന തൊട്ടവാടികളായിട്ട് വളരരുത് അല്ലേ പണ്ടൊക്കെ കുട്ടികളുടെ ഇടയിലാണോ പറയുക തൊട്ടാവാടിയാണെന്നൊക്കെ ഇന്ന് കുട്ടികളുടെ ഇടയിലൊന്നുമല്ല നാൽപ്പത്തഞ്ച് വയസ്സ് ഏ മുപ്പത്തഞ്ച് വയസ്സ് അങ്ങനെ വ്രണപ്പെട്ട് എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ ഇപ്പോൾ ആചരിക്കും എനിക്ക് വ്രണപ്പെടലൊന്നും എനിക്കും പ്രണപ്പെടും ചില കാര്യത്തിനൊക്കെ നമുക്കും ചില സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വ്രണപ്പെടൽ വരും ഏഹ് അത് എപ്പോഴും ഈ വ്രണപ്പെടുന്നത് എപ്പോഴാണ് ഈ തൊട്ടാവാടി തമ്പത് എനിക്കുള്ള ചില വിശ്വാസങ്ങൾ എനിക്കുള്ള ചില ചിന്തകൾ അതിൻ്റെ എതിരാഭിപ്രായം ചെയ്യുന്നത് തന്നെ മഹാമോശമാണത് ഉൾക്കൊള്ളാൻ തന്നെ പറ്റുന്നില്ല എന്നുള്ളത് വരുമ്പോഴാണ് അത് അത് പക്ഷേ നമ്മളെന്ത് ചെയ്യണോ നമ്മളത് മനസ്സിലാക്കിയിട്ട് മാറ്റാൻ വേണ്ടി നിൽക്കണം ഏഹ് അത് അത് നമ്മൾ സമൂഹത്തിൽ എന്നൊന്നും ഒന്നും തീരൊന്നുമില്ല നമ്മൾ കലാകാലമായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കും അത് കൂടുതൽ കൂടുതൽ ഈ കൾച്ചർ തൊട്ടാവാടി കൾച്ചർ ഇനിയും വരും പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കുറച്ച് ആൾക്കാർ തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് അത് അത് എൻ്റെ പേജിൽ എനിക്ക് തോന്ന് ഞാൻ പറയുന്ന അഭിപ്രായത്തിനോട് വളരെ അഭിപ്രായ വ്യത്യാസമുള്ള എത്രയോ ആൾക്കാരുമായിട്ട് സ്ഥിരമായിട്ട് ഒരു കാണുന്നുണ്ട് ശരിയെന്ന് തോന്നുന്നത് ശരിയെന്ന് പറയും തെറ്റെന്ന് തോന്നുന്നത് തെറ്റെന്ന് പറയും പക്ഷേ ഒരു സ്നേഹമുണ്ട് ഈ കണക്ഷനിൽ ആ സ്നേഹം എന്ത് ചെയ്ത് തെറി പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹമായിട്ട് പോകും ഇത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിങ്ങളോട് നിർത്താം ഞാൻ ഇറച്ചിക്കണ്ടെന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ വീഡിയോയിൽ അതിൽ തൊട്ടാവാടിയായ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളൊരു സമൂഹത്തിനെ ഒരു മൊത്തം ജനതയെ ഇറച്ചിക്കണ്ടെന്ന് വിളിച്ചില്ല അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതായത് ഞാൻ ഒരു രാജ്യത്തിലെ ഭരണാധികാരികൾ ചെയ്തൊരു സാധനത്തിന് എന്ത് ഓല് ചെയ്ത സാധനം ശരിയല്ല എന്നുള്ളത് പറഞ്ഞതിൻ്റെ മുകളിൽ എന്നെ തെറി വിളിച്ച ആൾക്കാരും ആ തെറി വിളിക്കുന്ന വഴി അവർ ഏത് സമൂഹത്തിൽ നിന്നാണോ ഏത് സമുദായത്തിൽ നിന്നാണോ ഏത് വിഭാഗത്തിൽ നിന്നാണോ ആ വിഭാഗത്തിന് മൊത്തം കരിവാരി തേക്കുന്നതാണ് അവർ ഈ തെറി എന്നിട്ട് ഞാൻ പറഞ്ഞ സാധനത്തിനെ വാളച്ചോടിച്ച് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഇതുവരെ പറയണേ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ ഇറച്ചിക്കാണ്ടെന്ന് പറഞ്ഞേ ഇനി ഇറച്ചിക്കണ്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെറി പറയുന്നതെങ്കിൽ ചിലപ്പോൾ പുസ്തകം വായനയൊന്നും ഉണ്ടാവില്ല എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്നുള്ള പുസ്തകത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഇറച്ചിക്കാണ്ട മൊയ്തി അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ രീതിയിൽ സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇറച്ചിക്കണ്ട മൊയ്തി എന്നാണ് വേറെയും ക്യാരക്റ്റേഴ്സ് അതിലുണ്ട് പക്ഷെ അന്നൊക്കെ കഥകളിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സൊക്കെ ചില ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേരുകൾ അവരുടെ ഘടനയെ ബേസ് ചെയ്തിട്ടും അവരുടെ ശരീരത്തിലുള്ള വ്യത്യസ്തതയെ ബേസ് ചെയ്തിട്ടും ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഒരാളെ ഒരാളുടെ ലുക്ക് വെച്ചിട്ട് ഒരാളുടെ തടി വെച്ചിട്ട് ഒരാളുടെ മുഖത്തിൻ്റെ ഷേപ്പ് വെച്ചിട്ട് ഒരാളുടെ കണ്ണ് വെച്ചിട്ട് അങ്ങനെയൊന്ന് നമ്മളൊരാളെ അഭിസംബോധന ചെയ്യാറില്ല അങ്ങനെ പറയാറില്ല മോശമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന സമൂഹം അപ്പോൾ അതിലുള്ള വേറെ ക്യാരക്ടേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയൊരു കുറച്ചും കൂടെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ ഇറച്ചിക്കണ്ട മൊയ്തീന്നുള്ളൊരു വാക്കാണ്ട് കിട്ടിയത് അതുകൊണ്ട് അത് ഉപയോഗിച്ചു അല്ലാണ്ട് എനിക്കിപ്പോൾ എന്ത് ഇപ്പം ഇത് കേട്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ ആ പഹയൻ തോറ്റ് പഹയതാണ് നമ്മളിമ്മളെ അഭിപ്രായം തുറന്നുകൊണ്ടേയിരിക്കും ആ അഭിപ്രായം ഒരിക്കലും ഒരു വ്യക്തിയെയോ ഒരാശയത്തിനോ എതിരായിട്ടല്ല അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആശയത്തിനെതിരായിട്ടിട്ടോ ആശയത്തിനെതിരായിരിക്കും പക്ഷെ ഒരു വ്യക്തിയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് ഇപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു ഇറങ്ങാന്ന് തുടങ്ങിയ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർ തെറിയൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ നമ്മളെ കൊച്ചാക്കലിൻ്റെ വീഡിയോ ഇന്ന് എനിക്കത്ര അഭിമാനമുള്ളൊരു വീഡിയോ എന്നല്ലത് അതുമാതിരി അർണബ് ഗോസ്വാമിക്ക് ഞാൻ കൊടുത്ത റിപ്ലൈന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആൾക്കാർ കാണുമ്പോഴൊക്കെ പറയും ഏ ഭയങ്കര ഇന്ന് എനിക്ക് അഭിമാനിക്കാനുള്ള സാധനമൊന്നുമല്ല അത് 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 വളരെ ആയിട്ട് നമ്മളെ കൊച്ചാട്ടിലോട് സംസാരിക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് വളരെ ഇൻസ്റ്റൻ്റായിട്ട് വന്നൊരു പ്രതികരണം മാത്രമാണത് അത് അത് വൈറലായി എന്നുള്ളത് വൈറലാകാൻ വേണ്ടി പറഞ്ഞതല്ല അത് ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് മൂന്നാല് ദിവസം ചിലപ്പോൾ ഞാനത് ഇടയ്ക്ക് ഒഴിവാക്കുമായിരുന്നു പക്ഷേ ഇതവിടെത്തന്നെ കിടന്നുള്ളത് നമുക്ക് ഓർമ്മയാണല്ലോ നമ്മൾ ചെയ്ത ചില സാധനങ്ങൾ അതേമാതിരി ചില കാര്യങ്ങൾ ആ സമയത്തൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരണ ശൈലിയിലും ആൾക്കാരെ പറ്റി ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ തമാശയായിട്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോദിനെ അമിത് ഷാനെ ഒക്കെ അതിനൊക്കെ കുറേ തെറി കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടുകാരും കേട്ടിട്ടുണ്ട് അതൊക്കെ നമ്മളൊരു ഒരു ഒരു തമാശ രൂപത്തിലൊരു സാധനത്തിന് എടുക്കുകയാണ് ഒരു അതിലും അതിലും പറഞ്ഞ സാധനത്തിൽ കുറേ തെറ്റായ സാധനങ്ങളും ശരിയല്ലാതെ ഇന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ വേണ്ടിയില്ല എന്നൊക്കെ തോന്നുന്ന സാധനമുണ്ട് എല്ലാ സാധനവും ആലോചിക്കുന്ന സംബന്ധിപ്പോൾ ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ സാധനത്തിൻ്റെയും ശരിയായത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ എമ്പളൊന്നും ഒന്നും പറയാണ്ടിരിക്കും ഏ ഇപ്പം എത്ര ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ സുഖമായിട്ട് ഒരു കാര്യത്തിലും പ്രതികരിക്കാതെ ഒന്നും പറയാണ്ടേ മുണ്ടാണ്ടേ കുറേ ഏഹ് എങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കാര്യം അറിയാം ഈ വീഡിയോ ചാനലിൽ സ്ഥിരമായിട്ട് കൂടുതൽ വ്യൂസ് കിട്ടാനും എന്തും വ്യൂസ് കിട്ടാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മതം രാഷ്ട്രീയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ട് ഞാൻ വെറു സിനിമേൻ്റെ കാര്യം പറഞ്ഞാൽ മതി സിനിമേനെ പറ്റി മാത്രം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ വായിച്ചത് അതായത് ഫിലിം റിയാക്ഷൻ ട്രെയിലർ റിയാക്ഷൻ തന്നെ സംഭവമുണ്ട് ഈ ട്രെയിലർ റിയാക്ഷൻ്റെ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സായിപ്പ്മാർ ഏതൊരു കക്ഷി നമ്മളെ ജനുവരിയിൽ ഈ വർഷം ജനുവരിയിലൊറ്റെ രണ്ട് സായിപ്പന്മാർ കൂടിയിട്ട് ഇവിടെ നിന്ന് ഒരു ഇത് തുടങ്ങി സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാനൽ തുടങ്ങി അപ്പോൾ ഇവരെ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ഇവിടുത്തെ അമേരിക്കൻ സിനിമേൻ്റെയൊക്കെ കുറേ റിവ്യൂ ഇട്ടു നൂറ് പേര് നൂറ് വ്യൂ അമ്പത് വ്യൂ ഇതൊക്കെ ഉള്ളു അത് കഴിഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നതാണ് നോക്കുമ്പോൾ നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമകളുടെ ഈ ട്രെയിലർ റിയാക്ഷൻ സായിപ്പുമാരും പിന്നെ വേറെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ചെയ്യുന്നതിൻ്റെ ഇവർ കുറച്ച് വീഡിയോ ആയിട്ടുണ്ട് ഇവരെ എന്ത് ചെയ്യുന്ന വിവരം തുടങ്ങി ഏഹ് മമ്മൂട്ടീൻ്റെയും മോഹൻലാലിൻ്റെയും രജനീകാന്തിൻ്റെയും ഇങ്ങനെ ഓരോ ആൾക്കാരുടെ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും അല്ല ഇംഗ്ലീഷ് അല്ല ഹിന്ദിയും നമ്മുടെ നാട്ടിലെ കുറേ ട്രെയിലറിൻ്റെ റിയാക്ഷൻ വീഡിയോ ജനുവരി തുടങ്ങിയ സാധന നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് അതായത് രണ്ടരലക്ഷം ഫോളോവേഴ്സായി രണ്ടരലക്ഷം സബ്സ്ക്രൈബേഴ്സായി യൂട്യൂബിൽ അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകുമ്പോഴേക്കും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ പറയുന്നൊരു അഭിപ്രായവും ആ അഭിപ്രായവുമായിട്ട് അതിന് എതിരഭിപ്രായവും അതിൻ്റെ മുകളിൽ നടക്കുന്ന സംസാരവും ഇതിനൊന്നും അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലല്ലോ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്ന കാര്യത്തിൽ നിന്നും വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഞാൻ പറഞ്ഞത് അതിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും ഞാൻ പറയുന്നത് അതിനിഷ്ടമായെന്ന ആൾക്കാരുണ്ടാവും ഞാൻ പറയുന്നത് ചിലപ്പോൾ അതുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എന്നോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ആ റെസ്പോൺസിൽ നിന്നും ഞാൻ ചില ഇത് പഠിക്കുന്നുണ്ടാവും ഇങ്ങനൊരു സാധനം ഇല്ലാണ്ട് ഈ ട്രെയിലർ സാധനമൊക്കെ വെച്ച് അപ്പോൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ കുറേ തൊട്ടാവാടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാനുള്ള സാധനം നമ്മൾ പറയാണ്ടിരിക്കണം എന്നൊന്നുമല്ല നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ അതിലിപ്പോൾ ഒരു പത്ത് ആൾക്കാരുണ്ടെങ്കിലും മുമ്പ് പറഞ്ഞു കൊടുക്കും ഏ ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുമ്പ് വീഡിയോ ഇടൂ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മൾ ഇരുന്ന് വീഡിയോ താല്പര്യത്തിന് അപ്പോൾ അതാണ് ഞാൻ മൊത്തമായിട്ട് പറയുന്ന ഒരു ഈ തൊട്ടവാടിത്തെന്നുള്ള സാധനം നമ്മളെ സമൂഹത്തിൽ കാണുന്ന സമയത്ത് വ്യക്തിഹത്യ എന്നുള്ള സാധനം ഒഴിവാക്കണം ഞാനും ചെയ്തിട്ടുള്ളതാണ് വ്യക്തിഹത്യ അത് ശരിയല്ല മുമ്പ് ഒഴിവാക്കും ഇനി അങ്ങനെ വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല ഇടയ്ക്കൊരു ഒരു ഒരു ഇൻസിഡൻറ്റിലുമ്പോൾ ചിലപ്പോൾ ഒരു തമാശ തമാശാരൂപത്തിലുള്ള സാധനമൊക്കെ ചെയ്തെന്നിരിക്കും അതിലൊരു ചില വ്യക്തികളെ നമ്മൾ കളിയാക്കി എന്നിരിക്കും അതൊക്കെ നടക്കും അതൊക്കെ ഇനിയും നടക്കും അതിൽ അതിലൊരു അതിലൊരു തമാശ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് അപ്പോൾ തമാശകൾ ഇങ്ങനെ തമാശ എടുക്കണം അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പറ്റി പറയുന്ന സമയത്ത് കൈ തപ്പിട്ടേം ഏഹ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വിരള് ചൂണ്ടയും തെറി വറിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് അതിന് പറയുക ഏഹ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് തൊട്ടാവാടി സംസ്കാരം തൊട്ടാവാടിത്തം ഏഹ് നമ്മിനങ്ങനെ ആക്കാം ആ